ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കരിമ്പിനത്തോട് മാലിന്യ പ്രശ്നം, MRI ബേക്കറിക്കെതിരെയുള്ള രാഷ്ട്രീയ പകപോക്കൽ അവസാനിപ്പിക്കണമെന്ന് കെ മുരളീധരൻ MP. വടകരയിൽ മാധ്യമപ്രവർത്തകർക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് വടകര ഭരിച്ചിട്ടുള്ളത്. 1968 കോഴിക്കോട് കോർപ്പറേഷനിൽ അന്ന് അവിഭക്ത കോൺഗ്രസ് ജയിച്ച കാലത്ത് പോലും വടകര അന്നത്തെ സപ്തകക്ഷി സംവിധാനമാണ് വിജയിച്ചത്. അതിനുശേഷം കേരളത്തിൽ എത്ര തവണ CPM ഗവൺമെൻറ് ഉണ്ടായി, ആ സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി സഹകരിച്ച് എന്തുകൊണ്ട് ഇവർക്കൊരു ഈ കാര്യത്തിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് തയ്യാറാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ MRIക്കാണ് ഒരു പ്ലാന്റ് ഉള്ളത്. 40,000 ലിറ്റർ വെള്ളം സംഭരിച്ച് അത് ശുദ്ധീകരിച്ചാണ് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ എത്ര ഹോട്ടലുകളിൽ പ്ലാന്റുണ്ട്, എത്ര ബേക്കറികളിലൂടെ പ്ലാന്റുണ്ട്, അതൊന്ന് പരിശോധിക്കണ്ടേ? പിന്നെ MRI ആണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണമെങ്കിൽ, എന്നാൽ ഇവർ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത സ്ഥാനത്ത് വടകര ജംഗ്ഷനിൽ ബ്ലോക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് MRI ആണ് കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് MRI പൂട്ടാൻ പറയാം. ഞങ്ങളിതിലെ രാഷ്ട്രീയം നോക്കുന്നതല്ല, ഇവിടെ കച്ചവടം നടത്താൻ എല്ലാവർക്കും അധികാരമുണ്ട്. പക്ഷേ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും നിയമം പാലിക്കണം. മാത്രമല്ല, മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട ജോലിയാണ് കരിമ്പന പുഴ അങ്ങോട്ടുള്ള കരിമ്പനപ്പാലത്തേക്കുള്ള ഈ വേസ്റ്റ് അത് എന്തുകൊണ്ട് ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിയുന്നില്ല, ഭരിക്കുന്നവരെ സർക്കാരല്ലേ? അപ്പോൾ ഇവർ മുനിസിപ്പൽ ഇലക്ഷനിൽ പറയുന്നത് എന്തായിരുന്നു? കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷനിൽ പറഞ്ഞത് എന്താ? അവർ പറഞ്ഞത് ഇവിടെ ബാക്കി വികസനം പൂർത്തീകരിക്കുക എന്നാണ്. ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ ദൗർഭാഗ്യവശാൽ സമ്പൂർണ്ണ പരാജയമാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റികൾ കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നത്. ഒരു പ്ലാന്റ് കൊണ്ടുവരാനും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നഗരസഭയാണ് ഉത്തരവാദി. അതുകൊണ്ട് എങ്ങനെ കരിമ്പനപ്പാലത്തേക്കുള്ള ഈ വേസ്റ്റ് എങ്ങനെ സംസ്കരിച്ചു കൊണ്ടുപോകാം, അതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിൽ ഞങ്ങളൊക്കെ സമ്മർദ്ദം ചെലുത്താം. ആ പ്ലാൻ, അങ്ങനത്തെ ഒരു പ്ലാൻ ഇവർ ഉണ്ടാക്കട്ടെ, ഞങ്ങളൊക്കെ പിന്തുണയ്ക്കാം. 40,000 ലിറ്റർ മാലിന്യം സംസ്കരിക്കുവാനുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപനത്തിലുണ്ട്. ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ പോലുമില്ലാത്ത പ്രവർത്തിക്കുന്ന എത്ര സ്ഥാപനങ്ങൾ വടകരയിലുണ്ടെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യം തോട്ടിലേക്ക് തുറന്നുവിടുന്നത് MRI ബേക്കറിയാണെന്ന് സ്ഥാപിക്കാൻ CPM വെല്ലുവിളിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വ്യവസായ സംരംഭങ്ങൾ വരണമെന്ന് പറയുന്നവർ തന്നെ രാഷ്ട്രീയം നോക്കി കൈകാര്യം ചെയ്യുമ്പോൾ പലരും വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ മടിക്കും. വിദേശങ്ങളിൽ തൊഴിലെടുത്ത് ഉണ്ടാക്കിയ പണം നാട്ടിൽ കച്ചവടത്തിന് ഉപയോഗിക്കുന്നവർക്ക് ഇടതുപക്ഷം നൽകുന്ന ദുരിതമാണ് ഇത്. സ്വന്തം പരാജയം മനസ്സിലാക്കി നഗരസഭ തെറ്റ് സമ്മതിച്ച് മാലിന്യ പ്രശ്നത്തിന് അറുതി വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച പ്രൊജക്ടുകൾ തയ്യാറാക്കിയാൽ തങ്ങളും സഹകരിക്കുമെന്നും MP പറഞ്ഞു. ആയുർദർശൻ ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്, അയഞ്ചേരി റോഡ്, തിരുവള്ളൂർ, 9400257512.